മലപ്പുറത്ത് കായികമന്ത്രി ഉദ്ഘാടകനായ പരിപാടിക്ക് ചട്ടം ലംഘിച്ച് പോലീസുകാരെ കാണികളായി എത്തിച്ചുവെന്ന് പരാതി ഉയരുന്നു. മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലും ഒളിമ്പിക് അസോസിയേഷനും സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് MSP ക്യാമ്പിൽ നിന്നാണ് 100 പോലീസ് ട്രെയിനികളെ എത്തിച്ചത്. എന്നാൽ ഉദ്ഘാടകനായ മന്ത്രി വി അബ്ദുറഹ്മാൻ പരിപാടിക്ക് എത്തിയതുമില്ല. മലപ്പുറത്ത് നിന്ന് സബീർ ബിൻ കരീം തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ്. തത്സമയം ചെയ്യുന്നു സമീർ. സമീർ, ഗുഡ് മോർണിംഗ്. ഏത് സാഹചര്യത്തിലാണ് ഈ ട്രെയിനികളെ അവിടെ എത്തിച്ചത്? ഓഡിയൻസിൻ്റെ ക്ഷാമം കൊണ്ടാണോ? എസ് കെ, നമുക്ക് അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. മലപ്പുറത്ത് സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെയും ഒരു സ്വീകരണ പരിപാടിയിലാണ് ഇത്തരത്തിൽ കാണികളാക്കി നിർത്തിക്കൊണ്ട് MSPയിൽ നിന്നുള്ള പോലീസുകാരെ ഇങ്ങോട്ടേക്ക് കാണികളായി എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ വൈകുന്നേരമാണ് മലപ്പുറം കുന്നുമ്മൽ നടന്ന ഒരു സ്വകാര്യ സ്വീകരണ ഒരു സ്വകാര്യ ഹാളിൽ നടന്ന സ്പോർട്സ് കൗൺസിലിന്റെയും ഒളിമ്പിക്സ് അസോസിയേഷന്റെയും സ്വീകരണ പരിപാടിയിലാണ് ആളെ കൂട്ടുന്നതിന് വേണ്ടി ഇത്തരത്തിൽ MSPയിൽ നിന്നുള്ള ഈ പോലീസുകാരെ ഇത്തരത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഈ പരിപാടി നടക്കുന്നതിന് ഏതാനും മീറ്ററുകൾക്ക് അപ്പുറത്താണ് MSPയുടെ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ക്യാമ്പിൽ 200+ പോലീസുകാരുണ്ട്. ഇതിൽ നിന്ന് ഏതാനും പോലീസുകാരെയാണ് ഇത്തരത്തിൽ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ ഈ ഈ പരിപാടിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് മന്ത്രി വി അബ്ദുറഹ്മാനാണ്. അദ്ദേഹമാണെങ്കിൽ ഈ പരിപാടി പരിപാടിക്ക് എത്തിയതുമില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് MSP വിശദീകരിക്കുന്നത് മന്ത്രിയുടെ പരിപാടിയാണെന്ന നിലയ്ക്കിലാണ് ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ അയച്ച് നൽകിയത് എന്നുള്ളതാണ്. മന്ത്രി പങ്കെടുക്കാത്ത കാര്യം അറിയില്ല എന്നും MSP നിന്ന് ഔദ്യോഗികമായിട്ടും തന്നെ ഈ പോലീസ് സേനയിൽ നിന്നുള്ള വിശദീകരണം വരുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ പോലീസുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത പരിപാടിക്ക് എന്തിനാണ് ഇത്തരത്തിൽ കാണികളാക്കി നിർത്താൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ഇത്തരം ഒരു ആവശ്യമെങ്കിൽ DGPയുടെ പ്രത്യേക ഉത്തരവോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുമതിയോ വേണമെന്നുള്ള ഒരു ചട്ടം നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ആളെ കൂട്ടുന്നതിന് വേണ്ടി കാണികളാക്കി നിർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനെതിരെ സ്പോർട്സ് കൗൺസിലിനെതിരെ വലിയ വിമർശനമാണ് അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ചുമതലയുള്ള പോലീസുകാരെ അല്ലെങ്കിൽ പോലീസുമായി ബന്ധമില്ലാത്ത ഒരു പരിപാടിക്ക് എന്തിനു കൊണ്ടുവന്ന ചോദ്യമാണ് ഉയരുന്നത്. സമീർ ബിൻ കരീം, താങ്ക് യു.